ഇനി ഇത് അഞ്ചാമത്തെ ക്ലിപ്പാണ്, 9/10/2016. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞ ഹദീസ്, ഈ ഹദീസ് പ്രകാരം പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുക എന്താണ്, ഇബ്നു അബ്ബാസ് അള്ളാഹുവിൻ്റെ വീക്ഷണം 9 മുഹറം പിന്നെ ആഷുറ എന്നാണ്, ആഷുറ 9 മുസ്ലിങ്ങൾ ആചരിക്കുന്നത് അല്ലെങ്കിൽ നോമ്പ് നോൽക്കേണ്ടത് എന്നാണ് എന്ന് പലരും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിനെ സാദുൽ മഅാദി എന്ന കിതാബിൽ ഇമാം ഇബ്നു ഖയ്യിം അൽ ജൗസി എന്നിവർ ഖണ്ഡിക്കുന്നുണ്ട്. അതായത് ഇബ്നു അബ്ബാസ് അള്ളാഹുനെ ഖണ്ഡിക്കല്ല, ഇബ്നു അബ്ബാസ് അള്ളാഹുനെ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്, അത് ശരിയായ രീതിയിൽ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നത്. കാരണം ആഷുറ എന്നത് ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടതാണ്, മുമ്പും അതുണ്ടായിരുന്നു. അപ്പോൾ 10 തന്നെ ആഷുറ. അപ്പോൾ ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ആഷുറ നോമ്പ് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 9 നോൽക്കുന്നു, അപ്പോൾ 9 തുടങ്ങണം നോമ്പ്, ആഷുറ നോമ്പ്. അപ്പോൾ ആഷുറ നോമ്പ് മൊത്തത്തിൽ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ 9 നോമ്പ് വെക്കണം എന്ന് പറഞ്ഞാൽ 9 കൂട്ടി നോൽക്കണം എന്ന അർത്ഥത്തിലാണ് ഇബ്നു അബ്ബാസ് അള്ളാഹുവിന് പറഞ്ഞത് എന്ന് സാദുൽ മഅാദ് എന്ന കിതാബിൽ ഇമാം ഇബ്നു ഖയ്യിം അൽ ജൗസി വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മൾ അവിടേക്ക് വരുന്നുണ്ട് ഇൻഷാല്ലാ. ഇനി മൊഡ്യൂൾ 5 കാണാം. സ്വഹീഹ് മുസ്ലിമിൽ ഇപ്പം ഈ പറഞ്ഞ ഹദീസ് അതിന് ഷറഹ് മുസ്ലിമിൽ ഇമാം നവവി റഹ്മഹുള്ള നൽകിയ വിശദീകരണം നോക്കാം. ഖൗലു അൻ ഇബ്നു അബ്ബാസ് അന്ന യൗമ ആഷുറഹു താസിയൽ മുഹറം, ഇബ്നു അബ്ബാസിൽ നിന്ന് അതായത് ആഷുറ ദിവസം മുഹറത്തിൻ്റെ 9 ദിവസമാണ് എന്നത്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസൂമുഹു താസിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ദിവസം നോറ്റിരുന്നു എന്നതും അത് ആ റിപ്പോർട്ട്. ഫി റിവായത്തിൽ ഉഖ്ര, മറ്റൊരു റിപ്പോർട്ടിൽ അൻ ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ബാസിൽ നിന്ന് തന്നെ റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാമ യൗമ ആഷുറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഷുറ ദിവസം നോമ്പ് നോറ്റു. ഖാലു, അപ്പോൾ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ, സഹാബാക്കൾ ചോദിച്ചു, ഇന്നഹു യൗമൻ തുഅല്ലിമുഹു അൽ യഹൂദു വൻ നസാറ, ഈ ദിവസം എന്നാൽ ആഷുറ ദിവസം യഹൂദികളും നസാറാക്കളും ആദരിക്കുന്ന ദിവസമാണല്ലോ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ കാനൽ ആമുൽ മുഖബിൽ, അപ്പോൾ അടുത്ത വർഷമാണെങ്കിൽ, അടുത്ത വർഷം വരുമ്പോൾ ഇൻഷാ അല്ലാഹു തആല, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, സുന്ന അൽ യൗമു താസിർ, നാം 9 ദിവസം നോമ്പ് നിൽക്കും. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഇത് അടുത്ത ദിവസമാണ്, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ 9 ആക്കും എന്ന് പറയുമ്പോൾ, 9 നോൽക്കും എന്ന് പറയുമ്പോൾ 10 ഒഴിവാക്കിയിട്ട് 9 ആക്കും എന്ന് ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ബഹുഭൂരിഭാഗം ഒരുവാക്കളും അത് മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്, 10 ഒഴിവാക്കിയിട്ടെന്നല്ല, 10 ചേർത്ത് 9 കൂടി നോൽക്കുക, യഹൂദി നസാറാക്കളിൽ നിന്ന് ഭിന്നമാകാൻ വേണ്ടിയിട്ട്, അല്ല 10 ഒഴിവാക്കുക എന്നതല്ല. ഖാല ഫലം യഅതി അൽ ആമുൽ മുഖബിൽ, അങ്ങനെ അടുത്ത വർഷം വന്നില്ല അപ്പോഴേക്ക്, ഹത്ത തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ അടുത്ത വർഷം ആയില്ല എന്ന് പറഞ്ഞാൽ, അടുത്ത വർഷം ആയപ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു, വഫാത്തായി. ഹാദ തസ്രീഹുൻ മിൻ ഇബ്നു അബ്ബാസ് ബി അന്ന മദ്ഹബഹു അന്ന ആഷുറ ഹുവൽ യൗമു താസിഉ മിനൽ മുഹറം. അപ്പോൾ ഇബ്നു അബ്ബാസ് അള്ളാഹുവിൻ്റെ മദ്ഹബ് വീക്ഷണം ഈ വിഷയത്തിൽ ആഷുറ മുഹറമിലെ 9 ദിവസമാണ് എന്നതിന് തസ്രീഹായിട്ട് ക്ലിയർ ആയിട്ട് വന്നിരിക്കുന്ന ഇതാണ്. അപ്പോൾ ഇതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, അത് ഇമാം നാവി തന്നെ ഇനി വേറെ ഇത് വിശദീകരിച്ച് പറയുന്നുണ്ട് പിന്നീട്. അടുത്ത അതിൻ്റെ ഇമാം നാവി റഹിമഉള്ളാ തന്നെ തുടരുന്നു, വദഹബ ജവാഹിർ ഉലമാഇ മിനൽ സലഫി വൽ ഖലഫ്, ഉലമാക്കളിൽ സലഫുകളിൽ മുൻകാലക്കാരിലും ഖലഫുകളിൽ പിൽക്കാലക്കാരിലും ജമാഹിർ ജംഹൂർ. ഇനി സഹീഹ് മുസ്ലിമിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ മുഹറം ആഷുറ, ആഷുറ മുഹറം 9 എന്ന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കപ്പെടുന്ന ഹദീസ് ഇബ്നു അബ്ബാസ് അള്ളാഹുവിൽ നിന്നുള്ള ആ റിപ്പോർട്ട് അസർ, അത് സംബന്ധിച്ച് സ്വഹീഹ് മുസ്ലിമിൽ, സ്വഹീഹ് മുസ്ലിമിൽ ഇമാം, സ്വഹീഹ് മുസ്ലിമിലല്ല, ഷറഹ് മുസ്ലിമിൽ, സ്വഹീഹ് മുസ്ലിമിൽ ഇമാം നവവി അവർക്ക് എഴുതിയ ഷറഹ്, ഷറഹ് മുസ്ലിം, അതിൽ ഉള്ള ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇമാം നവവി അവർക്ക് തുടർന്ന് പറയാണ്, വദഹബ ജവാഹിറുൽ ഉലമാ മിനൽ സലഫി വൽ ഖലഫ്, സലഫുകളിലും ഖലഫുകളിലും അതായത് മുൻകാലക്കാരിലും പിൽക്കാലക്കാരിലും പെട്ട ബഹുഭൂരിപക്ഷം ഉലമാക്കളും പോയിരിക്കുന്നു അല്ലെങ്കിൽ വന്നിരിക്കുന്നതിലേക്ക്, ഇല അന്ന ആഷുറ ഹുവൽ യൗമുൽ ആഷുറ മിനൽ മുഹറം, നിശ്ചയം ആഷുറ ദിവസം എന്നത് മുഹറമിലെ 10 ദിവസമാണ് എന്ന്. വമിമ്മൻ ഖാല ദാലിക, അതിൽ അത് പറഞ്ഞവരാരൊക്കെയാണ്, സഈദ് ഇബ്നു മുസയ്യിബ്, അതേപോലെ ഹസൻ അൽ ബസ്രി, മാലിക്, അഹ്മദ്, ഇസ്ഹാഖ്, ഖലായിഖ്, ഇവരെല്ലാവരും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വഹാദ ബാഹിറുൽ ഹദീസ് അഹാദീസ്, ഇതാണ് ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. വ മുഖ്തദി മുഖ്തദി ലഫ്ദ്, ഹദീസിന്റെ പദങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് അങ്ങനെയാണ്. ثم ان حديث ابن عباس الثاني ഇനി രണ്ടാമത്തെ ഇബ്നു അബ്ബാസ് അള്ളാഹുവിന്റെ ഹദീസ് യറുദ്ദു അലൈഹി ഇബാദത്തെ ഖണ്ഡിക്കുന്നതാണ്. അതായത് ഇബ്നു അബ്ബാസ് അള്ളാഹുവിന് 9 മുഹറം 9 എന്ത്
ആശുറ എന്ന അഭിപ്രായമുണ്ട് എന്ന വാദത്തെ ഖണ്ഡിക്കുന്നതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ തന്നെ ഹദീസ്. ലിയന്നഹു ഖാല, സ്വയം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസൂമു ആശുറാ ഫദകറു അന്നൽ യഹൂദ വൻ നസാര തസൂമുഹു. ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസൂമു ആശുറാ, ആശുറാ ദിവസം നോമ്പ് നോൽക്കുമായിരുന്നു. ഫദകറു, അപ്പോൾ അവർ പറഞ്ഞു, അതായത് സഹാബാക്കൾ പറഞ്ഞു, അന്നൽ യഹൂദ എന്ന സ്വയം യഹൂദികൾ വൻ നസാറാക്കളും തസൂമുഹു, അത് നോൽക്കുന്നതായിട്ട്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ഫിൽ ആമിൽ മഖ്ബലി യസൂമു താവസിയ. അപ്പൊ എന്താ പറഞ്ഞ നബി, ഞാൻ അടുത്ത വർഷം നബി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നബി 9 നോൽക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് വഹാദ, അപ്പോൾ ഇത് തസ്രീഹുൻ, ക്ലിയർ ആണ്, ഇത് വ്യക്തമാണ്. ഇത് ബി അന്നല്ലദി കാന യസൂമു ലൈസ ഹുവ താസിയ. അപ്പൊ നബി നോറ്റുകൊണ്ടിരുന്ന 9 എല്ലാം മനസ്സിലായില്ല. അപ്പൊ നബി നോറ്റുകൊണ്ടിരുന്നത് എന്തായിരുന്നു? 10 എന്ന് മനസ്സിലാക്കാം. അപ്പൊ തഅയ്യന ഖൗലുഹു അൽ ആഷർ. അപ്പൊ അത് ആഷുറ ദിവസം 10 ദിവസമാണെന്ന് നിർണിതമായി. ഖാല ശാഫിഉ, ഇമാം ഷാഫി റഹ്മഹുള്ള പറയുന്നു, വ സ്വഹാബുഹു, അദ്ദേഹത്തിന്റെ അനുയായികളും, വ അഹമ്മദ്, ഇമാം അഹമ്മദ് അവർകളും, റഹ്മഹുള്ള, വ ഇസ്ഹാഖ് വ ആഖറുൻ, ഇവരെല്ലാവരും മറ്റുള്ളവരും പറഞ്ഞിരിക്കുന്നു, ഇസ്തഹബു യൗമു താസിഉ വൽ ആശിരി ജമീഅൻ, 9 10 രണ്ടു കൂടി നോമ്പ് സുന്നത്താക്കപ്പെടും. എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാമൽ ആശിറ, 10 ദിവസം നോമ്പ് നോറ്റു. വനവ, നബി നിയ്യത്താക്കി സിയാമ താസിഉ, അടുത്ത വർഷം നബി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 9 നോൽക്കും എന്ന് നബി നിയ്യത്താക്കി. وقد سبق في صحيح مسلم في كتاب الصلاه من روايه ابي هريره ان النبي صلى الله عليه وسلم قال متى الريبورتر صحيح مسلم ഇങ്ങനെ വന്നിട്ടുണ്ട്, افضل الصيام بعد رمضان شهر الله الحرام, رمضان ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള നോമ്പ് എന്നത് شهر الله الحرام, അല്ലാഹുവിന്റെ മാസമായ, അല്ലാഹുവിന്റെ മാസത്തിലെ നോമ്പ് ആണ് മുഹറം. قال بعض العلماء, ഉലമാക്കളിൽ ചിലർ പറഞ്ഞിരിക്കുന്നു, ولعل السبب في صوم താസിയ മൽ ആഷിർ, ഇനി 9 കൂടെ 10 കൂടെ 9 കൂടി കൂട്ടിച്ചേർത്ത് നോമ്പ് നോൽക്കുന്നതിൻ്റെ പിന്നെ അതിൻ്റെ യുക്തി, കാരണം, സബബ് എന്തായിരിക്കാം എന്നാണ് പറയുന്നത്. അല്ലാ യതശബ്ബഹ ബിൽ യഹൂദി, യഹൂദികളോട് തഷ്ബീഹ് വരാതിരിക്കാൻ, സാദൃശ്യം വരാതിരിക്കാൻ. ഫി ഇഫ്രാദിൽ ആഷിർ, 10 മാത്രമാക്കുന്നത്, 10 അവർ നോമ്പ് എടുക്കുന്നത്, അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്നർത്ഥം. അപ്പോൾ ഫിൽ ഹദീസി, ഹദീസിലുണ്ട് ഇഷാറത്തുൽ ലഹാദ, ഇതിലേക്കുള്ള സൂചന ഉണ്ട്. അത്തയില, ഇനി മറ്റൊരഭിപ്രായം, എന്തുകൊണ്ട് 10 കൂടെ 9 കൂടെ കൂട്ടി നോൽക്കുന്നു എന്നതിന് മറ്റൊരഭിപ്രായം വന്നിരിക്കുന്നത് എന്താണ്? ലിൽ ഇഹ്തിയാത്തി, സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു മുൻകരുതൽ, ഒരു പ്രിക്കോഷനായിട്ട്. എന്ത്? ഫി തഹ്സീരി ആഷുറ, ആഷുറ ലഭിക്കുന്നത്, അഥവാ ആഷുറ കിട്ടിയില്ലെങ്കിലോ, അപ്പോൾ ചിലപ്പോൾ 9 10 ഡേറ്റൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. ആ അഭിപ്രായം പക്ഷെ പ്രബലമായ ഒരു അഭിപ്രായം അല്ല. വൽ ഔവല ഔല, ഒന്നാമത്തെ അഭിപ്രായം, അതായത് യഹൂദികളോട് എതിരിടുക, അല്ലെങ്കിൽ അവരെ ഇതിൽ നിന്ന് വ്യത്യസ്തമാകുക എന്നതാണ്, അവരുടെ തഷ്ബീഹ് വരാതിരിക്കുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശ്യം എന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം. ഔല, അല്ലാഹു അഅലം, അല്ലാഹുവിന് ഏറ്റവും അറിയാം. ഇനി അടുത്തത് മൊഡ്യൂൾ അടുത്തത്. മൊഡ്യൂൾ 6 എന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, 9 10 2016. സ്വഹീഹ് ബുഖാരിയിൽ നമ്മൾ 2000 നമ്പർ ഹദീസിൻ്റെ ഫത്ഹുൽ ബാരിയുടെ കുറച്ച് ഭാഗം പറഞ്ഞു. അതിൻ്റെ ഇടയിലാണ് സ്വഹീഹ് മുസ്ലിമിൽ ഹദീസും അതിന് ഇമാം നവവി റഹിമഹുള്ള നൽകിയ വിശദീകരണത്തിൻ്റെ ഭാഗവും പറഞ്ഞത്. ഇനി ഫത്ഹുൽ ബാരിയിൽ തന്നെ ഉള്ള ഇബാറത്ത് നോക്കാം. ഖുൽതു വ യഖവി ഹാദൽ ഇഹ്തിമാല മാ റവാഹു മുസ്ലിമുൻ അയ്ളൻ മിൻ വജ്ഹിൻ ആഖർ അനി ഇബ്നു അബ്ബാസ് അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഒരു റിപ്പോർട്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട്, ഖാല ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ അസുമന്ന താസിഅ, ലഇം ബഖീതു ഇലാ ഖാബിലിൻ, അടുത്ത വർഷം വരെ ഞാൻ അവശേഷിച്ചാൽ, ഞാൻ ജീവിച്ചിരുന്നാൽ, എന്ത്? ലഅസുമന്ന, നിശ്ചയം ഞാൻ നോമ്പ് നിൽക്കും. തഖീദിന്റെ നൂനു ലാമൊക്കെ കൂട്ടിയിട്ടാണ് ലഅസുമന്ന, അത്താസിയ 9 ദിവസം എന്ന്. ഫമാത്ത ഖബറുദാരിക, അതിനു മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? വഫാത്തായി, മരിച്ചു. ഫഇന്നഹു ളാഹിറുൻ ഫി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസൂമുൽ ആശറ. അപ്പൊ ഇതിൽ നിന്ന് എന്ത് വ്യക്തമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റിരുന്നത് 10 ദിവസമാണ് എന്ന് വ്യക്തമാണ്. വഹമ്മ ബിസൗമി താസിഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ദിവസത്തെ നോമ്പ് കൊണ്ട് നിയ്യത്താക്കി, ഉദ്ദേശിച്ചു, തീരുമാനിച്ചു. ഫമാ തഖബല ദാലിക, അതിനു മുമ്പായി നബി വഫാത്തായി. ഫുമ്മ മാ ഹമ്മ ബിഹി മിൻ സൗമി താസിഅ, ഇനി എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ദിവസം നോമ്പ് നിയ്യത്താക്കി, അല്ലെങ്കിൽ തീരുമാനിച്ചു എന്നത്. യഹ്തമിലു മഅനാഹു, അതിൻ്റെ അല്ല, അത് എന്താണെന്നത്, അതിൻ്റെ മഅനായ ആശയം എന്താണ്? നബി 9 ദിവസം നോമ്പാക്കാന്ന് പറഞ്ഞില്ലേ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ 9 നോൽക്കുന്നതാണ് നബി പറഞ്ഞത്. 9 നോൽക്കുന്നതാണ് ഹദീസിലുള്ളത്. അപ്പോൾ അതിൻ്റെ മായന എന്താണ്? അന്നഹു ലാ യഖ്തസിറു അലൈഹി, നബി ആ 10 മാത്രം നിൽക്കൂല,
بل يضيف على أمبد الماتر من الكلا بل يضيفه إلى اليوم العاشر عاشر نور كوتي جركم أنا بطنه ولا أمبد الماتر من الكلا لا بطنه ما جيت أمبد أكو من الله بطنه ولا أمبد مورا كوتي تي ديم أمبد بطن مورا شرط نور كم أنا أنا دينه معنا أنا أنا ولا عاشر إني هذا إنني أقام إما إحتياطا له رسول الله صلى الله عليه وسلم ആശുറ നോമ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രിക്കോഷൻ ആയിട്ട് ആവാം അല്ലെങ്കിൽ ഇമ്മാ മുഖാലഫത്തിൽ യഹൂദി വ നസാറ യഹൂദി നസാറക്കോട് തശ്ബീഹ് വരാതിരിക്കാൻ അവരിൽ നിന്ന് വ്യത്യസ്തമാകുക എന്നുള്ള ഉദ്ദേശത്തിൽ ആവാം വഹുവൽ അർജു ആ അഭിപ്രായമാണ് ഏറ്റവും റാജിഹായിട്ടുള്ള അഭിപ്രായം വബിഹി യുഷ്ഹിറു ബഅദു റിവായത്തിൽ മുസ്ലിം വ അഹ്മദ് വലി അഹ്മദ മിൻ വജ്ഹിൻ ആഖർ അനി ഇബ്നു അബ്ബാസ് മർഫുഅൻ ഇനി സഹീഹ് മുസ്ലിമിലെ മറ്റൊരു റിപ്പോർട്ട് ആ അതാണ് സൂചിപ്പിക്കുന്നത് ഇത് അർജഹായിട്ടുള്ള അഭിപ്രായം യഹൂദി നസാറാക്കളോട് ഖിലാഫ് ആവുക വ്യത്യസ്തമാകുക വിഷയത്തിൽ എന്നത് ഇനി മറ്റൊരു റിപ്പോർട്ടിൽ മുസ്നദ് അഹമ്മദിൽ വന്ന മറ്റൊരു റിപ്പോർട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മർഫുഅ വന്ന ഹദീസ് സൂമു യൗമ ആഷുറ വഖാലിഫുൽ യഹൂദ സൂമു യൗമൻ ഖബലഹു ഔ യൗമൻ ബഅദഹു ഇനി എന്നാൽ സൂമു യൗമ ആഷുറ നിങ്ങൾ ആഷുറ ദിവസം നോമ്പ് നിൽക്കൂ വഖാലിഫുൽ യഹൂദ യഹൂദികളോട് നിങ്ങൾ വ്യത്യസ്തരാകൂ അവരോട് നിങ്ങൾ എതിരാവൂ സൂമു യോമം കബലഹു അതിൻ്റെ ഒരു ദിവസം മുമ്പ് നിങ്ങൾ നോമ്പേൽക്കൂ മുമ്പ് നിങ്ങൾ നോമ്പേൽക്കൂ ഔ യോമം കബലഹു അല്ലെങ്കിൽ അതിൻ്റെ ശേഷം ഒരു ദിവസം അപ്പോൾ 9-ഉം 10-ഉം നോൽക്കാം അല്ലെങ്കിൽ 10-ഉം 11-ഉം നോൽക്കാം എന്നാണ് ഈ ഹദീസ് പ്രകാരം മനസ്സിലാകുക ഇനി ഇവിടെ ഔ എന്നതിന് പകരം വ എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് ഉം എന്ന അർത്ഥത്തിൽ അപ്പോൾ 9-ഉം 10-ഉം 11-ഉം അങ്ങനെയും വന്നിട്ടുണ്ട് قوله صلى الله عليه وسلم في صحيح مسلم لئن عشت الى قابل الاصوم النتاسع يحتمل امرين ഇനി صلى الله عليه وسلم صحيح مسلم ലെ ഹദീസ് لئن عشت الى قابل ഞാൻ അടുത്ത വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ അസൂമ നതാസിയ സ്റ്റേം ഞാൻ 9-ാം ദിവസം നോമ്പ് നിൽക്കും يحتمل امرين അത് രണ്ട് കാര്യം ഉൾക്കൊള്ളുന്നു എന്ത് അഹദുഹുമാ ഒന്ന് അന്നഹു അറാദ നഖല العاشر الى التاسع 10-നെ 9-ലേക്ക് മാറ്റാൻ നബി ഉദ്ദേശിച്ചു എന്നത് അതാണ് ചിലരുടെ വിഷയം അവസാനി രണ്ടാമത്തത് അറാദ യുദീഫഹു ഇലാ ഇലൈഹി ഫിസ്സൗ നോമ്പിൽ അതിനെ തുടർത്താൻ അതിലേക്ക് ചേർക്കാൻ വേറെ 9-ഉം 10-ഉം ആയിട്ട് നോൽക്കാൻ ഫലമാ തൂഫിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറ ബയാന ദാലിക അത് വിശദീകരിക്കുന്നതിന് മുമ്പ് നബി മരിച്ചു ചെയ്തു കാന ലിഹ്തിയാത് യൗമൽ സൗമൽ യൗമൈനി വാലാ ഹാദാ ഫസിയാമു ആഷുറ അലാ ഫലാഹി മറാതിബ അപ്പോൾ അവിടെ ആഷുറ നോമ്പ് മൂന്ന് വിധത്തിൽ വരുന്നുണ്ട് ഒന്ന് അതിനാഹ യുസാമ വഹദ ആഷുറ നോമ്പ് ഒറ്റയ്ക്ക് നോൽക്കാൻ ആ ദിവസം മാത്രം നോൽക്കാനുള്ളത് അപ്പോൾ ഫൗഖഹു അയ്യുസാമ താസിയുമാ അല്ലെങ്കിൽ എന്താണ് 9-ഉം കൂട്ടിച്ചേർത്ത് നോൽക്കുക 9-ഉം 10-ഉം ഫൗഖഹു അയ്യുസാമ താസിയ വൽ ഹാദി അഷറ 9-ഉം 9-ഉം 11-ഉം കൂട്ടി നോൽക്കുക എന്നത് അല്ലാഹു അലം അല്ലാഹു ഏറ്റവും കൂടുതൽ അറിയാം എന്നത് അപ്പോൾ ഇവിടെ താസിയ വൽ ഹാദി അഷറ എന്ന് പറഞ്ഞത് പിന്നെ ഇത് 10-ഉം കൂടെ ചേർത്തിട്ടായിരിക്കും ഞാൻ പരിഭാഷയിൽ എങ്ങനെ എഴുതിയ 10-ഉം 11-ഉം നോൽക്കുന്നതാണ് പക്ഷെ അത് 9-ഉം 10-ഉം 11-ഉം ആയിരിക്കണം കാരണം ആദ്യം പറഞ്ഞാണ് യുസാമു താസ്യുമാഹു അഫൗഖഹു അൻ യുസാമ താസ്യു വൽ ഹാദി അഷറ 9-ഉം 11-ഉം അപ്പൊ 10-ഉം കൂടെ ചേർത്തിട്ട് അങ്ങനെയായിരിക്കും ഇനി അടുത്തത് മോഡ്യൂൾ 7 എന്ന് കാണാം ഇമാം ഷംസുദ്ദീൻ അബി അബ്ദുള്ള അബി അബ്ദുല്ല ഇബ്നുൽ ഖയ്യിം അൽ ജൗസി ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ സാദുൽ മആദ് ഫീ ഹുദാ ഖൈറുൽ ഇബാദ് എന്ന കിതാബ് ആ കിതാബിൽ അത് സീറത്തുൻ നബി ആയിട്ട് ബന്ധപ്പെട്ട നബിയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമലുകളെ കുറിച്ചൊക്കെയുള്ള വാക്കുകൾ അപ്പോൾ നോമ്പെല്ലാം അതിനകത്ത് വരുന്നുണ്ട് ഈ നോമ്പ് വരുന്ന ഭാഗത്ത് ഇത് കാണാം അതായത് അതിൻ്റെ ഫുസൂൽ എങ്ങനെയാണ് സാദുൽ മഅഹദ് ഫി ഹുദാ ഖൈറുൽ ഇബാദ് എന്നാണ് കിതാബിൻ്റെ പേര് ഫുസൂൽ ഫി ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഇബാദാത്ത് എന്ന് അടുത്ത ഫസല് അടുത്ത ഫസലും ഫി ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സിയാം എന്നാണ് അടുത്ത ഫസല് പിന്നെ അതിൽ സിയാം ആഷൂറ എന്നുള്ള ഫസലാണ് ഭാഗം അതിലാണ് വന്നിരിക്കുന്നത് അതിൽ ഈ ആഷൂറ ആയിട്ട് ബന്ധപ്പെട്ട് പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അതിനകത്തുണ്ട് അതിൽ അമ്മൽ ഇഷ്കാൽ സാദിസ് അപ്പോൾ ആറാമത്തെ ഇഷ്കാൽ ചിലർക്കുള്ള സംശയം അതിനുള്ള മറുപടി ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖൗലാണ് ഉഅദുസ് നീ എണ്ണണം വാസ്ബിഹ് യൗമ താസിഅ
കാസിയൽ സായിമ നീ ഒമ്പതാം ദിവസം നോമ്പുകാരനായി പുലരണം കാരണം ഒമ്പതാം ദിവസം നോമ്പ് നിൽക്കണം അപ്പോൾ ആഷൂറ ഒമ്പതാം ദിവസമാണെന്ന് ചിലർ ധരിച്ചു എന്നതാണ് ഫമൻ തഅമ്മല മജ്മൂഉ റിവായാത്തി മജ്മൂഉ റിവായാത്തി ഇബ്നു അബ്ബാസ് ഇനി ഒരാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്നുള്ള എല്ലാ റിപ്പോർട്ടുകളായി കൂടി കൂട്ടി യോജിപ്പിച്ച് അതിനെ പരിഗണിച്ചാൽ അതിനെ ചിന്തിച്ചാൽ വിചിന്തനം ചെയ്താൽ എന്ത് മനസ്സിലാക്കാം തബയ്യന ലഹു അവന് വ്യക്തമാകും സവാലിൽ ഇഷ്കാൽ ഡൗട്ട് ക്ലിയർ ഇഷ്കാലൊക്കെ നീങ്ങും ഇഷ്കാലൊക്കെ പമ്പ കടക്കും വസ്യാത്തു ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അറിവ് ജ്ഞാനം എന്നത് വിശാലമാണ് വസ്യാത്തു ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ജ്ഞാനവും അത് ആൾക്ക് വ്യക്തമാകും ഈ സംശയിക്കുന്നവർക്ക് فانه لم يجعل عاشوراء هو اليوم التاسع അദ്ദേഹം ആഷൂറ ദിവസം 9 ആണ് എന്ന് പറഞ്ഞിട്ടില്ല 9 ആക്കിയിട്ടില്ല ആഷൂറ ദിവസം 10 തന്നെ ബൽ പക്ഷേ قال للسائل ഇബ്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദ്യകർത്താവിനോട് പറഞ്ഞു സും അൽ യൗമ التاسع നീ 9ാം ദിവസം നോമ്പ് നോൽക്കൂ എന്ന് പറയാൻ ചെയ്തത് അല്ലേ ഇനി വഖ്തഫ ബി മാരിഫത്തി السائل ചോദ്യകർത്താവിന്റെ അറിവ് പര്യാപ്തമാണ് അന്ന യൗമ ആഷൂറ ഹുവൽ യൗമുൽ ആഷിർ ആഷൂറ ദിവസം 10ാം ദിവസമാണെന്നുള്ളത് ആർക്കറിയാം ചോദ്യകർത്താവിന് അറിയാം ആ അറിവ് മതിയായതാണ് അല്ലാതെ യൗദുഹു നാസു കുല്ലും യൗമ ആഷൂറ എല്ലാവരും ആഷൂറ ദിവസമായിട്ട് എന്താണ് മുഹറമ്മത്തിൽ തന്നെയാണ് പറയുന്നത് അപ്പോൾ അതിൽ സംശയിക്കേണ്ട കാര്യം ഇല്ല അപ്പോൾ അത് ഈ ചോദ്യകർത്താവിന് അറിയാം അതിൻ്റെ കൂടെ എന്താണ് പറഞ്ഞത് ആഷൂറ ദിവസവുമായി ബന്ധപ്പെട്ട് 9 കൂടി നോൽപ്പ് വെക്കണം അപ്പോൾ 9 നോമ്പ് വെക്കുക എന്ന് പറഞ്ഞത് എന്താണ് 9 ചേർത്ത് നോൽക്കുക എന്ന അർത്ഥത്തിലാണ് മുഹറം ഒന്നായി കഴിഞ്ഞാൽ മുഹറം ചന്ദ്രപിറവി കണ്ടു കഴിഞ്ഞാൽ നീ എണ്ണണം അങ്ങനെ എണ്ണിയിട്ട് 9ൽ എത്തുമ്പോൾ നീ 9ൽ എന്തായി നോമ്പുകാരനായി പുലരണം അപ്പൊ 9 നോൽക്കണം 10 നോൽക്കണം എന്ന് വന്നു ഇനി അർഷദ സായില അപ്പോൾ ചോദ്യകർത്താവിന് അദ്ദേഹം മാർഗദർശനം ചെയ്തു ഇലാ സിയാമി താസിയമാഹു ആഷിറിനോട് കൂടി താസിയവും കൂടെ 10 കൂടി 9 കൂടെ നോൽക്കുന്ന വിഷയത്തെ നോൽക്കുന്നതിലേക്ക് വഹ്ബറ എന്നിട്ട് അദ്ദേഹം അറിയിച്ചു അന്ന റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസൂമുഹു കദാലിക റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നോറ്റിരുന്നു എന്ന് അങ്ങനെയായിരുന്നോ റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റിരുന്നതെന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞു അപ്പോൾ റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 നോറ്റുന്നു അവിടെ അവിടെ ചോദ്യം വരാം അല്ലേ ഇമ്മാ യകൂന ഫൈഉലു ദാലിക ഹുൽ ഔല അപ്പോൾ അത് പ്രവർത്തിക്കൽ ഔലയാണ് എന്ന അർത്ഥത്തിലാവാം അല്ലെങ്കിൽ ഇമ്മാ യകൂന ഹംലു ഫീലിഹി അലൽ അംരി ബിഹി വഅസ്മിഹി അലൈഹി ഫിൽ മുസ്തഖ്ബിൽ വയദുല്ലു അലാ ദാലിക അന്നഹു ഹുവൽ ലദീ റവ അവിടെ മതി അതായത് ഇമ്മ അയ്യക്കുന ഹംദ ഫി അലിഹി അല അംരി ബി ബിസ്മില്ലാഹിർ റഹ്മാൻ കൽപ്പിച്ചിട്ടുണ്ടല്ലോ ഒന്ന് തോൽക്കാൻ വാ അസ്മിഹി അലിഹി നബി അതിന് വേണ്ടി ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടല്ലോ തീരുമാനിച്ചിട്ടുണ്ട് ഫിൽ മുസ്തഖ്ബിൽ വരും കാലത്ത് അപ്പൊ നബി ചെയ്തതുപോലെയാണ് അപ്പോ നബി ചെയ്തിട്ടില്ലെങ്കിലും നബി ചെയ്തതുപോലെ നബിയുടെ ഫിഅല് അല്ലെങ്കിലും നബി ഫിഅല് അത് പ്രവർത്തിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു അപ്പൊ അതുകൊണ്ട് ആണ് അദ്ദേഹം ഇതിങ്ങനെയായിരുന്നു നബി വെച്ചപ്പോ ആ ആയിരുന്നു എന്ന് പറഞ്ഞത് എന്നാണ് ഇബ്നു ജൗസി അവർകൾ വിശദീകരിക്കുന്നത് ഇനി മാത്രമല്ല അദ്ദേഹം തന്നെയാണ് അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ സൂമു യൗമം ഖബലഹു വയൗമം ബഅദുഹു നിങ്ങൾ അതിന് മുമ്പൊരു ദിവസവും അതിന് ശേഷം ഒരു ദിവസം നോമ്പ് നിൽക്കൂ എന്ന അർത്ഥത്തിൽ നേരത്തെ നമ്മൾ ഔ എന്നാണ് കണ്ടത് അല്ലേ മുമ്പൊരു ദിവസമോ അല്ലെങ്കിൽ ചേർത്ത് അല്ലെങ്കിൽ പിൻപ് ഒരു ദിവസം ചേർത്ത് ഇവിടെ മുമ്പൊരു ദിവസവും പിൻപ് ഒരു ദിവസവും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും ആരാണ് അപ്പൊ ആഷുറ തന്നെയാണ് ആഷുറ എന്നുള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയെന്നുള്ളത് മനസ്സിലാക്കാൻ പ്രയാസമില്ല എന്നുള്ളതാണ് ഇബ്നു ജൗസിയുടെ വാദം ഇനി മാത്രമല്ല അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസിയാമി യൗമി ആഷുറ യൗമൽ ആഷർ എന്നും റിപ്പോർട്ട് ചെയ്തത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെയാണ് ഇത് 10ാം ദിവസം ആഷുറ നോമ്പ് നോൽക്കാൻ ഞങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്ന ഹദീസ് അതും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത് അപ്പോൾ കുല്ലു ഹാദിഹിൽ ആഥാരി ഈ ആഥറുകൾ എല്ലാം അൻഹു അവരിൽ അദ്ദേഹത്തിൽ നിന്ന് യുസദ്യഖു സത്യപ്പെടുത്തുന്നു ബാദുഹ ബാദൻ ചിലത് ചിലതിനെ സത്യപ്പെടുത്തുന്നു വയ്യു ശക്തിപ്പെടുത്തുന്നു ബാദുഹ ബാദൻ ചിലത് ചിലതിനെ അപ്പോൾ ഇതെല്ലാം പരസ്പര ബന്ധിതമാണ് ഇതിനെല്ലാം സമഗ്രമായി പരിശോധിച്ചാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് മുഹറം 9 ആണ് ആഷുറ എന്ന വാദം ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാം ചിലർ അതിനെ അങ്ങ് തെറ്റിദ്ധരിച്ചതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഇബ്നു ജൗസി അവർക്ക് തുടരുകയാണ് അപ്പൊ മറാത്തിബ് സ്വാമി സലാഹത്തിൻ അപ്പോ ആഷൂറ നോമ്പ് 3 വിധത്തിലാണ് അക്മലു ഹാദിൽ ഏറ്റവും ഉത്തമം അല്ലെ ഏറ്റവും പൂർണ്ണ രൂപം എന്നത് അയ്യുസാമ ഖബലഹു യൗമൻ വബഅദുഹു യൗമൻ അതിന് മുമ്പൊരു ദിവസം ശേഷം ഒരു ദിവസം നോക്കുക അന്നും നൽകണം അപ്പൊ മൊത്തത്തിലെ 3 നോമ്പ് നോൽക്കുക
വലിയ താലിക്ക് അതിനോട് ചേർന്നതാണ് അയ്യുസാമത്താസി വൽ ആഷർ ഒമ്പതും പത്തും ചേർന്ന് നോക്കുക. അപ്പൊ അലൈഹി അക്തറുൽ ഹദീസ് കൂടുതൽ ഹദീസുകൾ വന്നിരിക്കുന്നത് അങ്ങനെയാണ്, എങ്ങനെ ഒൻപതും പത്തും നോക്കുക എന്നത്. അതായത് താസുവാഴും ആഷുറാഴും പിന്നെ ഹാദി അഷ്റഫ് അതിനൊന്നും കൂടെ നോക്കുക വന്നിട്ടുണ്ട്. വലിയ താലിക്ക ഇഫ്രാദുൽ ആഷിർ വഹദോ വിസ്സോ ഇനി പത്താം ദിവസം മാത്രം നോൽക്കലും ആഷുറ നോമ്പന്നെ. അങ്ങനെ ഒറ്റ വിചാരിച്ചിട്ട് ആഷുറ നോമ്പല്ലാതിരിക്കുകയില്ല, അങ്ങനെയും ചെയ്യാം. അമ്മ അപ്പൊ അത് കാമിലായ രൂപം അല്ല. അമ്മ ഇഫ്രാദ് താസിയായി ഇനി ഒമ്പതിന് മാത്രം നോൽക്കുക എന്നത് അത് ഇബ്നു ജസി പറയാണ് ഫമിൻ നഖ്സി ഫഹ്മിൽ അഥാർ, അഥറുകൾ മനസ്സിലാക്കുന്നതിലുള്ള ന്യൂനതയാണ്, അങ്ങനെയുള്ള അഭിപ്രായക്കാർ. അഥറുകൾ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതുമി ഇല്ലായ്മയാണ് തതബ്ബുഇൽ അൽഫാദിഹ വതുറുഖിഹ, അതിൻ്റെ വഴികളും അതിൻ്റെ ലഫ്ളുകളും പിന്തുടരാൻ ഇല്ലാത്തതുകൊണ്ടാണ്, ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. വഹുവ ബഈദുൻ മിനൽ ലുഗത്തിൽ, ഭാഷയിൽ നിന്നും ശറഈഇൽ നിന്നും അത് അകന്നതാണ് ഈ അഭിപ്രായം. അല്ലാഹുൽ മുവഫ്ഖു ലിസ്വാബ്, ശരിയായതിലേക്ക് തൗഫീഖ് നൽകുന്നവൻ അല്ലാഹുവാണ്. അപ്പോൾ ഇവിടെ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇന്ന് കുറച്ച് അധികം ക്ലാസ് എടുത്തത്, ഇനി നാളെ ഇന്ന് നമ്മൾ കണ്ണൂരിലേക്കൊന്ന് പോകുന്നുണ്ട് ഇൻഷാല്ലാ, ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ 12-ാം തീയതി കഴിഞ്ഞ് വരുള്ളൂ. അപ്പോൾ അതുവരെ ക്ലാസ് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ക്ലാസ് നോക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. പിന്നെ മാത്രമല്ല ഇത് മുഹറത്തിന് മുമ്പ് എടുത്താലല്ലേ അതിലൊരു കൂടുതൽ ഉത്തമമാണല്ലോ എന്ന് വിചാരിച്ചാണ് കുറച്ച് നീണ്ടെടുത്തത്. ക്ഷമിക്കുക. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.